ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ KTM ഡ്യൂക്ക് 250 എന്ന് പറഞ്ഞ മോഡലിന്റെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് BS6 ഓൾറെഡി നമുക്ക് BS6 എത്തിയിട്ടുണ്ട്. വലിയൊരു മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് BS6 വന്നിട്ട് ഇപ്പോൾ BS6 തന്നെ ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും ഈ ഒരു വണ്ടി നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ, അതുപോലെ തന്നെ വണ്ടിയിൽ പ്രൈസ് എത്രത്തോളം ഇൻക്രീസ് ആകും, എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകണം. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ടെങ്കിൽ നല്ല വീഡിയോ എനിക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിലവിൽ നമുക്ക് BS6 ഡ്യൂക്ക് 250 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു നോർമൽ ഒരു ഹാലോജൻ ഹെഡ്ലൈറ്റ് തന്നെ, നമുക്ക് BS4 ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിതിൻ്റെ ഒരു വാക്ക് റൗണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ. എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടാൽ മതി BS6 വന്ന മോഡലിൻ്റെ. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെ നമുക്ക് LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. KTM ബ്രാൻഡിൽ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഡ്യൂക്ക് 200 വരെ 250 അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നവർ. അപ്പോൾ ഇപ്പോൾ നിലവിൽ 200 സെഗ്മെൻറ്റ് മുതൽ 390 സെഗ്മെൻറ്റ് വരെയുള്ള വണ്ടികളൊക്കെ ഏകദേശം ലുക്ക് 250 അല്ലെങ്കിൽ 390 അതുപോലെ തന്നെ 200, ഈ മൂന്ന് ബൈക്കും തന്നെ നമുക്ക് ആ ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ലുക്കിലേക്ക് KTM കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 250 200 ഏകദേശം കാണാൻ ചെറിയ ലുക്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. കാര്യമായിട്ട് പറയാനുണ്ട്, ആ ഒരു എക്സോസ്റ്റിൻ്റെ സൈഡിൽ മാത്രമാണ് ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് ആദ്യം തോന്നുക. കൂടെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ അതിലും ചെറിയൊരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 250 മാർക്കറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാവും അവർ ഈ ഒരു മോഡൽ LED ഹെഡ്ലൈറ്റ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് പറയുമ്പോൾ ഒരു പുതിയ മോഡലൊന്നുമല്ല, നിലവിൽ നമുക്ക് KTM 390 ഡ്യൂക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സെയിം LED ഹെഡ്ലൈറ്റ് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നത്. നിലവിൽ നമുക്ക് ഈ ഒരു മോഡൽ ഇപ്പോൾ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ. കൂടാതെ തന്നെ ഈ ഒരു വണ്ടി നമ്മളെ ഇന്ത്യയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഷോറൂമിലേക്ക് എത്തുമ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം ഒരു പ്രൈസ് വരാൻ, ഏകദേശം നിലവിലെ പ്രൈസിൽ തന്നെ ഏകദേശം ഒരു 10,000 രൂപയുള്ള ഈ ഒരു വണ്ടി പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമുക്ക് BS6 ഏറ്റവും ലാസ്റ്റ് വന്ന ആ ഒരു രണ്ട് കളർ തന്നെയാണ് ഈ ഒരു മോഡൽ LED ഹെഡ്ലാമ്പായിട്ട് വരുന്നത്. അപ്പോൾ കൂടെ തന്നെ ബാക്കി വേറെ വലിയൊരു ചേഞ്ചോ കാര്യങ്ങളോ നമുക്ക് നിലവിൽ ഈ ഒരു വണ്ടി വരുന്നുണ്ടെന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും ഒരു ചേഞ്ചസ് കാര്യങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. കൂടെ തന്നെ ഈ ഒരു LED ഹെഡ്ലാമ്പ് നിങ്ങൾ ഇപ്പോൾ അടുത്തൊന്നും 200 CC നമ്മുടെ പുതിയ മോഡൽ ഡ്യൂക്ക് 200 വരുമെന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. ഇപ്പോൾ അടുത്തൊന്നും പറയാൻ കാരണം എന്താണെന്ന് ഗൈസ്, ഈ ഒരു ഡ്യൂക്ക് 200 നമ്മളെ പുതിയൊരു ലുക്കിലേക്ക് അല്ലെ സൂപ്പർ ഡ്യൂക്കിൻ്റെ ലുക്കിലേക്ക് വന്നപ്പോൾ ഏകദേശം ഒരു 200,000 മേളിലായിട്ട് ഒരു വണ്ടിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വണ്ടിയിൽ ഈ ഒരു അപ്ഡേഷൻ വരുന്നതിന് തീർച്ചയായും വണ്ടിൻ്റെ പ്രൈസ് വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഡ്യൂക്ക് നാക്കഡ് സ്ട്രീറ്റ് ബൈക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഗൈസ്, നിലവിൽ നമ്മളെ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല ലുക്ക്, ഇപ്പോൾ ഈ ഒരു 250 സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ലുക്കായിട്ടൊക്കെ ആണെങ്കിലും ഒരു LED ഹെഡ്ലൈറ്റ് വരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി കുറച്ചുകൂടെ ലുക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ ബെറ്റർ ആവുന്ന രീതിയിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ആ 390 ആ ഒരു സെയിം ഫീല് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. എന്നാൽ കളർ കാണുമ്പോഴും അതുപോലെ തന്നെ 390 അല്ലാത്ത 250 എന്ന ആ ഒരു ബാഡ്ജിങ് കാണുമ്പോഴൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു 250 CC ഉള്ള ബൈക്കാണ് നമുക്ക് അറിയാൻ കഴിയുക. കൂടെ തന്നെ ഗൈസ്, നിങ്ങളൊരു 250 ഡ്യൂക്ക് എടുക്കാൻ കയറുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഒരു വണ്ടി വരും. അപ്പോൾ ഗൈസ്, ഈ ഒരു 250 ലോഞ്ചിങ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വണ്ടിയുടെ പ്രൈസിൽ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10,000 രൂപ എന്ന് പറഞ്ഞത് ഒരു 10 to 15 ഉള്ളിലൊക്കെ പ്രൈസ് ഇൻക്രീസ് ആവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിൽ അന്വേഷിക്കാവുന്ന കൂടുതലായിട്ട് വാഹന സംബന്ധമായ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വെൽക്കം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കൂടാതെ നമ്മളെ റൈഡേഴ്സ് ക്ലബ്ബിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗായ്സ്.